പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ജോജു ജോർജിന് മുമ്പിൽ മുട്ടുകുത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഇന്നലെ വൈറ്റിലയിൽ നടന്ന സംഭവം വളരെ വിവാദമായി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വിവാദമായി കത്തിപ്പടരുകയാണ്. റോഡ് തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ധനവിലയ്ക്കെതിരെ പ്രതിഷേധിച്ചു. ഇവരുടെ പ്രതിഷേധം കാരണം ഇടപ്പള്ളി മുതൽ വൈറ്റില വരെയുള്ള ഗതാഗതം മുടങ്ങി. എല്ലാവരും കാത്തുകെട്ടി കിടക്കേണ്ടി വന്നു പ്രതിഷേധം കഴിയുന്നതുവരെ. അതുവഴി എത്തിയ നടൻ ജോജു ജോർജ് ഇതിനെതിരെ പ്രതിഷേധിച്ചു. ജോജു ജോർജും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കത്തിനൊടുവിൽ ഇരുവരും ജോജു ജോർജിനെ ഇവർ ആക്രമിച്ചു. ജോജു ജോർജിന് നിസ്സാരമായ പരിക്കുണ്ട്. പിന്നീട് ജോജു ജോർജിൻ്റെ കാറ് അടിച്ചു തകർക്കുകയും ചെയ്തു. അത് വലിയ വിവാദമായി മാറി. ജോജു ജോർജ് മദ്യപിച്ചിട്ടാണ് കോൺഗ്രസ്സുകാരോട് തട്ടിക്കയറിയതെന്നും കോൺഗ്രസ് പ്രവർത്തകയെ പിടിച്ചു തള്ളിയെന്നും ഒക്കെ കോൺഗ്രസ് ആരോപിക്കുന്നു. ആ കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. പനങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് കോൺഗ്രസ് പ്രവർത്തക പരാതി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ജോജു ജോർജ് പറഞ്ഞു, താൻ ആരെയും പിടിച്ചു തള്ളിയിട്ടില്ല, താൻ ഈ രീതിക്കെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ അല്ല പ്രതിഷേധം, ഇവർ നടത്തിയ സമര ആഭാസത്തിനെതിരെയാണ് താൻ പ്രതിഷേധിച്ചത്. ജോജു ജോർജ് മദ്യപിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും പറഞ്ഞു. ഉടൻ തന്നെ ജോജു ജോർജിനെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ജോജു ജോർജ് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. ജോജു ജോർജിനെ സുധാകരൻ തറ ഗുണ്ട എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറി. തുടർന്ന് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സിനിമാ താരങ്ങൾ ജോജു ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജോജു ജോർജിനെ തറ ഗുണ്ട എന്ന് സുധാകരൻ വിശേഷിപ്പിച്ചത് അനുചിതമായി പോയി എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജോജു ജോർജ് മദ്യപിച്ചിട്ടുണ്ടെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണം, ജോജു ജോർജ് ഒരു വനിതാ പ്രവർത്തകയെ പിടിച്ചു തള്ളിയെന്നും തെറി വിളിച്ചെന്നുമായിരുന്നു. മൂന്നാമത്തെ ആരോപണം വളരെ രസകരമാണ്. ജോജു ജോർജ് മുണ്ട് മടത്തിക്കുത്തിയാണ് വന്നതെന്നാണ്. ഇതിത്രയുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ച ആരോപണം. ജോജു ജോർജിൻ്റെ കാറിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നതായും പറയുന്നു. എന്നാൽ പനങ്ങാട് സി ഐ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു, ജോജു ജോർജിൻ്റെ കാറിൽ മദ്യക്കുപ്പികളില്ലായിരുന്നു, ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം പ്രതിഷേധിച്ചത് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായപ്പോൾ മുക്കാൽ മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് നീണ്ടു നിന്നു. അപ്പോൾ കീമോതെറാപ്പിക്ക് കൊണ്ടുപോകേണ്ട ഒരു കുഞ്ഞ് ജോജു ജോർജിൻ്റെ കാറിൻ്റെ തൊട്ടടുത്ത കാറിൽ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നുകയും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഒരു കലാകാരന് പ്രതികരിക്കാം, എപ്പോൾ എവിടെ വേണമെങ്കിലും പ്രതികരിക്കാം. പക്ഷേ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ രാഷ്ട്രീയ പാർട്ടികൾ വേട്ടയാടുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പ്രതികരിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ അവരെ വേട്ടയാടുന്നു. ആ കലാകാരനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ജോജു ജോർജിനെതിരെ കോൺഗ്രസ് നടത്തിയതും ഇത്തരം ഒരു വേട്ടയാടലാണ്. ജോജു ജോർജ് മദ്യപിച്ചിരുന്നു എന്നാണ് അവരുടെ ആരോപണം. താൻ മദ്യപാനം നിർത്തിയിട്ട് 5 വർഷമായെന്ന് ജോജു ജോർജ് പറഞ്ഞു. ഇങ്ങനെ ജോജു ജോർജ് വെളിപ്പെടുത്തിയിട്ടും കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹം തറ ഗുണ്ടയാണെന്നും മദ്യപാനിയാണെന്നും കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണെന്നും ഒക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ വൻ വിവാദമാണ് ഉണ്ടാക്കിയത്. എന്നാൽ വൈദ്യപരിശോധനയിൽ ജോജു ജോർജ് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. ജോജു ജോർജിന് ഉണ്ടായ അവസ്ഥ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ യാത്രക്കാർ എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇന്ധനവില അനുദിനം കുതിക്കുകയാണ്. ഇന്ധനവില കുതിക്കുന്നതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം ചെയ്യാം. പക്ഷേ സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കും. ജോജു ജോർജും അങ്ങനെ പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ചാൽ ഉടൻ തന്നെ അയാളെ പെണ്ണ് കേസിലും മദ്യപാനിയായിട്ടും ഒക്കെ മുദ്രകുത്തുന്നു നേതാക്കൾ, മുദ്രകുത്തുന്നു സമൂഹം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സുധാകരൻ ജോജു ജോർജിനെതിരെ നടത്തിയ പ്രസ്താവന വളരെ തരംതാണതായിപ്പോയി. ജോജു ജോർജ് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ജോജു ജോർജും പറയുന്നു, താൻ പാർട്ടിക്കെതിരായിട്ടല്ല പ്രതികരിച്ചത്, കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടല്ല പ്രതികരിച്ചത്, റോഡിൽ യാത്ര മുടക്കിക്കൊണ്ട് സമരം നടത്തിയതിനെതിരായിട്ടാണ് പ്രതിഷേധിച്ചത്. മാത്രമല്ല 3/4 മണിക്കൂറോളം താൻ കാത്തുകെട്ടി കിടന്നു. തനിക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ തൊട്ടപ്പുറത്ത്
തൊട്ടപ്പുറത്ത് കീമോ തെറാപ്പിക്ക് പോകേണ്ട കുഞ്ഞും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കീമോ തെറാപ്പിക്ക് കൊണ്ടുപോകാൻ മാതാപിതാക്കൾ വെമ്പൽ കൊണ്ടു. പലരും എയർ കണ്ടീഷൻ ഇടാതെ കാറിലിരുന്ന് വിയർത്തു. പരീക്ഷയ്ക്ക് പോവേണ്ട കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ മനസാക്ഷി അറിഞ്ഞാണ് താൻ പ്രതികരിച്ചത്. പ്രതികരിച്ച ജോജു ജോർജിനെതിരെ സുധാകരൻ പടവാളുമായി വന്നെങ്കിലും ഇപ്പോൾ ജോജു ജോർജിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് സുധാകരൻ. സൈബറിടങ്ങൾ ജോജു ജോർജിന് പിന്തുണയുമായി വരുന്നു. ജോജു ജോർജിന് പിന്തുണയുമായി സൈബറിടങ്ങൾ കൊഴുക്കുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ നിശബ്ദരാവുകയാണ് സുധാകരൻ ബ്രിഗേഡ്.